ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് പെരട്ടാണ് കേട്ടോ. പെരട്ട് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണല്ലോ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഒരു കൂട്ടുകൂടാൻ മറക്കരുതേ. അപ്പോൾ വെൽക്കം ടു ആ ചാനൽ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്ക. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ തുടങ്ങാം കേട്ടോ. ഈസി റെസിപ്പിയാണ് ബീഫ് പെരട്ടിൻ്റെ റെസിപ്പി. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഈ റെസിപ്പി ഇടുമോന്ന്. എല്ലാവരും എന്ന് വെച്ചാൽ കൂടുതലാളൊന്നുമല്ല, ഒരു 35 ആൾ 30 ആളൊക്കെ തന്നെ. സോ അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബീഫ് പെരട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരുമോന്ന് ചോദിച്ചാൽ. നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം, ബിക്കോസ് വെളിച്ചെണ്ണയ്ക്ക് നല്ല സ്വാദുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു കേരള സ്റ്റൈൽ ബീഫ് റോസ്റ്റ് പോലെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റിയതാണ് വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കണം, പിന്നെ ഗാർലിക്, പിന്നെ അതേപോലെ കറി ലീവ്സ്, ഇത് മൂന്നും കൂടി ഫസ്റ്റ് ചേർത്തിട്ട് നല്ല തോതിൽ സോട്ടേ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അത് അവിടെ സൈഡിൽ നിന്ന് നല്ല തോതിൽ സോട്ടേ ആയി കുക്കായി വരട്ടെ കേട്ടോ. കംപ്ലീറ്റ്ലി നല്ല തോതിൽ കുക്കായി ഗോൾഡൻ ബ്രൗണിഷ് കളറായി വരുമ്പോൾ, അത് വരുന്ന വരെ നമുക്ക് നല്ല തോതിൽ സോട്ടേ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം അതേപോലെ നമുക്ക് ഈ വേവിക്കുന്ന ബീഫിൽ ആദ്യം നമ്മൾ ബീഫ് വേവിക്കാൻ വെക്കുന്നുണ്ടല്ലോ, അതിൽ നമുക്ക് എന്തൊക്കെയാണ് മസാല ആവശ്യം, അതേപോലെ എന്തൊക്കെയാണ് ഇടേണ്ടതെന്നൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ബാച്ചൽ ഫ്രണ്ട്ലി ആയിട്ടും മാരേജ് പുതിയതായിട്ട് കഴിഞ്ഞവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്ന റെസിപ്പിയാണ്. എല്ലാവർക്കും അറിയാം, വന്നാലും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൽ നമ്മൾ ചേർക്കേണ്ടത് ടേമറിക് പൊടി, പിന്നെ ബാക്കിയുള്ള ആ ഒരു സ്പൈസസിനുള്ള മസാല ഇല്ലേ, അതും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലേശം ചെറിയ ഇച്ചിരി ഇച്ചിരി, അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇത് മല്ലിപ്പൊടി, പിന്നെ അതേപോലെ ജിഞ്ചർ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ലേശം മാത്രം വെള്ളം വേണമെങ്കിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ബീഫിൽ ഇറങ്ങുന്ന വെള്ളം മതിയാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വേവിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഡിയേഴ്സ് വിചാരിക്കുന്നുണ്ടാവും, ഇതെന്താണ് ടൊമാറ്റോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ടൊമാറ്റോ ഇട്ടില്ലല്ലോ, നമ്മൾ സ്ട്രെയിറ്റ് ബീഫ് ഇടുകയാണല്ലോ ചെയ്തേ എന്നുള്ള ഇത് തോട്ട്സ് ഉണ്ടാവും. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ടൊമാറ്റോ എന്ന് പറയുന്ന ആ ഒരു വെജീസ് അല്ലെങ്കിൽ ഫ്രൂട്ട്, വെജീ എന്നും പറയും ഫ്രൂട്ടെന്നും പറയും, അത് രണ്ട് ഇനത്തും പെട്ടതാണ്. സോ അപ്പോൾ അത് പെട്ടെന്ന് കുക്കാവും. സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ടൊമാറ്റോ ഫുള്ളി ഡിസോൾവ്ഡ് ആയി പോയിട്ട് പിന്നെ നമുക്കത് കടിക്കാൻ രൂപത്ത് കിട്ടത്തില്ല. സോ അത് കാരണം നമ്മൾ ഫസ്റ്റ് ഉള്ളിയും ഗാർലിക്കും ഒക്കെ അതൊക്കെ വാട്ടിയെടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബീഫാണ് കേട്ടോ. ബീഫ് ആഡ് ചെയ്ത് ബീഫും അതും ഒന്ന് യോജിപ്പിച്ച്, അതായത് അടിയിൽ കൂടി തീൻ്റെ ചൂടിൽ നല്ലതുപോലെ വെന്ത് കിട്ടി 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 വന്നതിന് ശേഷം നമ്മൾ ലേശം ഗരം മസാല കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പെപ്പറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അത് നല്ല തോതിൽ ഇങ്ങനെ ചട്ടിയിലോട്ട് പിടിച്ച് നല്ല തോതിൽ കുക്കായി വരണം, നല്ല റോസ്റ്റ് പരുവത്തിൽ, അതായത് ഈ ബീഫിൻ്റെ പുറത്ത് റോസ്റ്റ് പോലെ ആയി വരണം കേട്ടോ. അപ്പം അതുവരെ നല്ല തോതിൽ കുക്ക് ചെയ്തെടുക്കുക. അത് ഓൾമോസ്റ്റ് ഡൺ ആയി തോന്നുമ്പോൾ മാത്രം നമ്മൾ ലാസ്റ്റ് ടൊമാറ്റോ ഇട്ട് കൊടുക്കുക.
ഇങ്ങനെ നമ്മൾ കുറേ നേരം ഇങ്ങനെ ചട്ടിമ പിടിപ്പിച്ച് നല്ല തോതിൽ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഫിനിഷിങ്ങിലോട്ട് അത് എത്തുക ഫ്രണ്ട്സും. അപ്പോൾ നമ്മൾ നല്ല തോതിൽ അത് റോസ്റ്റ് പരുവത്തിൽ കിട്ടണമെങ്കിൽ, അതായത് പെരട്ട് രൂപത്തിലൊക്കെ കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ പതിയെ 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 തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് എടുത്തിട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് നമ്മളിങ്ങനെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. കുക്ക് ചെയ്തെടുത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയി എന്ന് തോന്നി കഴിയുമ്പോൾ നമ്മൾ എന്താക്കുക, ലേശം കരി ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ടൊമാറ്റോ ചേർത്ത് കൊടുക്കണം. അപ്പം എല്ലാവർക്കും പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ല, അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ നെയ്ച്ചോറാവട്ടെ, നെയ്ച്ചോറും ദാൽ ഫ്രൈയും അതേപോലെ ഇറച്ചി റോസ്റ്റൊക്കെ അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക്, ഓരോരോ ആൾക്കാരുടെ ഫീഡ്ബാക്ക് നമുക്ക് അത്രയും വിലപ്പെട്ടതാണ്. അപ്പം നിങ്ങൾക്കും കൂടി കാണിക്കണം എന്നുള്ള മൈൻഡിലാണ് നമ്മൾ ഇതുണ്ടാക്കിയിട്ടുള്ളത്. നല്ല രസമാണ് കേട്ടോ, എക്സ്പെഷ്യലി പുതിയതായിട്ട് കുക്കിങ് പഠിച്ച് ലേൺ ചെയ്ത് കുക്ക് ചെയ്യുന്നവർക്കൊക്കെ മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണുമ്പോഴേക്കും ബൈ ബൈ, ടാറ്റ, ലവ് യു.